യേശുവിൻ്റെ പാത സ്വർഗത്തിലേക്കാണെന്നാണ് നിങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ യേശുവിൻ്റെ പാത സ്വർഗത്തിലാണ് നിങ്ങൾക്ക് എന്നാണ് ഉറപ്പിട്ടത്? ഇത് അല്ലമിൻ സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, പിന്നെ തന്നെ അല്ലമിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വർഗത്തിലേക്ക് പോകുന്നത് ആത്മാവാണെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആത്മാവ് തന്നെ അല്ല. ഞാനൊരു അല്ല, കാര്യം ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ? ഇല്ല, അലമിന് ഈ ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് എനിക്ക് പിടികിട്ടില്ല. എനിക്ക് ലിസിസ്റ്റർ വിളിച്ചതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. അല്ലമീൻ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, മുഹമ്മദിൽ വിശ്വസിക്കുന്നില്ല, ഈ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല, പിന്നെ ഇപ്പം ഇവിടെ വന്നിട്ട് എന്താ പറയണത്? ആ, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്, സ്വർഗം ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ദൈവത്തെ വിളിച്ചേക്കാന്ന് വിചാരിച്ചു. വിളിച്ചാൽ മതി, വിളിച്ചാൽ മതി, ദൈവമേ ഒന്ന് വിളിച്ചാൽ മതി. ആദ്യം സ്വർഗം ഉണ്ടെന്ന് ആദ്യം തെളിയട്ടെ, എന്നിട്ടല്ലേ നമുക്ക് സ്വർഗത്തിലേക്ക് ഇവിടെ പോകാൻ വേണ്ടതുള്ള കാര്യം ഉറപ്പിക്കാൻ. ഓക്കെ ഓക്കെ, ഇപ്പൊ എങ്ങനെ ഏത് രീതിയാണ് തെളിയിക്കേണ്ടത്? ഏത് അതിന്റെ മാനദണ്ഡം എന്താ? അല്ല, എനിക്കൊരു ചോദ്യം, എനിക്കൊരു ചോദ്യമുണ്ട് അല്ലമീനോട്. എനിക്കൊരു ചോദ്യമുണ്ട് അല്ലമീനെ, കേൾക്കുന്നുണ്ട് സഹോദര? ചോദിച്ചോളൂ. താങ്കൾക്ക് ബ്രെയിൻ ഉണ്ടോ? യെസ്. താങ്കൾ കണ്ടിട്ടുണ്ടോ താങ്കളുടെ ബ്രെയിൻ? ഉണ്ടെന്നുള്ള കാര്യം തെളിയിക്കാൻ പറ്റിട്ടുണ്ട്. അല്ല, താങ്കൾക്ക് ബ്രെയിൻ ഉണ്ടെന്ന് താങ്കൾ കണ്ടിട്ടുണ്ടോ? കണ്ണുകൊണ്ട് കണ്ട് മാത്രമല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. താങ്കൾ ബ്രെയിൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ബ്രെയിൻ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അറിയാൻ. അല്ല അല്ല, താങ്കൾക്ക് ബ്രെയിൻ ഉണ്ടെന്ന്, ഞാൻ ബ്രെയിൻ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടെന്ന് താങ്കൾക്ക് ബ്രെയിൻ ഉണ്ടെന്ന് താങ്കൾ തെളിയിച്ചിട്ടുണ്ടോ? അല്ല, എനിക്കുണ്ടെന്ന് എനിക്കറിയാം. അതെങ്ങനെ? താങ്കൾ കണ്ടിട്ടുണ്ടോ? എല്ലാ മനുഷ്യർക്കും ബ്രെയിൻ ഉണ്ടെന്നുള്ളത് തെളിയിക്കപ്പെട്ട സത്യമാണ്. അല്ല അല്ല, എല്ലാ മനുഷ്യരുടെയും കാര്യം അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ താങ്കൾക്ക് ബ്രെയിൻ ഉണ്ടെന്ന് കാര്യം താങ്കൾ പറയൂ. തെളിയിച്ചത് ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ ബ്രെയിൻ ഉണ്ടെന്നുള്ളത്? അതിന് പിന്നെയും പിന്നെ ചോദിക്കേണ്ട ആവശ്യം എന്താ? ചോദ്യം ഇതായിരുന്നു അല്ലമീനെ, അല്ലമീൻ പറയാണ് നിങ്ങളുടെ ദൈവത്തെ അല്ല സ്വർഗം കണ്ടിട്ടുണ്ടോ? അതിനുള്ള മറു ഇല്ല, അങ്ങനല്ലേ ചോദിച്ചേ? അങ്ങനെ സ്വർഗം കണ്ടിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടില്ല, സ്വർഗമുണ്ടെന്നുള്ളതിന്റെ കാര്യമാണ് ചോദിച്ചത്. അതെങ്ങനെ ചോദിച്ചത്? സ്വർഗമുണ്ടെന്നുള്ളത് എങ്ങനെ? അങ്ങനല്ലല്ലോ ചോദിച്ചത്, അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. എന്തേലും ആവട്ടെ, കുഴപ്പമില്ല, സ്വർഗം ഉണ്ടെന്ന് ആദ്യമേ തെളിയിക്കപ്പെടട്ടെ എന്നാ പുള്ളി പറഞ്ഞത്. ആ, ഞാൻ അതെ തന്നെ, സ്വർഗം അത് ഏത് രീതിയിലാണ് തെളിയിക്കേണ്ടത്? നമ്മൾ ലാബിൽ കൊണ്ടുപോയി തെളിയിക്കണോ, അതോ നമ്മുടെ വേറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എങ്ങനെ ഡാർവിന്റെ സിദ്ധാന്തത്തിൽ കൂടെ തെളിയിക്കണോ? വേണ്ട വേണ്ട, ഒന്നും വേണ്ട, സ്വർഗം ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. സ്വർഗം എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായത് ഞങ്ങളുടെ പുസ്തകമായ ബൈബിളിനകത്ത് കൃത്യം എഴുതിയിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളുടെ മനസ്സിലാവാം. ബൈബിളിൽ പറയുന്നത് സ്വർഗത്തിലേക്ക് ആത്മാവ് പോകുന്നല്ലേ? സ്വർഗത്തിലേക്ക് പിന്നെ ആത്മാവ് തന്നെ മനുഷ്യന് പോകാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ശരീരത്തിന് പോകാൻ പറ്റുമോ? ഇല്ല ഇല്ല, ആത്മാവുണ്ട് എന്നതിന് എന്താണ് തെളിവ്? ആത്മാവില്ല എന്നതിന് എന്താ തെളിവ്? ആത്മാവില്ല എന്ന തെളിവാണ് തലച്ചോറ്. ആത്മാവില്ല എന്നതിന് തലച്ചോറ് തെളിവോ? നമ്മളെ ഓർമ്മകളെല്ലാം നിലനിൽക്കുന്ന തലച്ചോറിലാണ്. ആത്മാവും തലച്ചോറും തമ്മിൽ എന്താ ബന്ധം? ആത്മാവും തലച്ചോറും തമ്മിലാ എന്താ പറയാ? നമ്മുടെ ഓർമ്മകളും കൊണ്ട് പോകുന്ന സാധനമല്ലേ ഈ ആത്മാവ് എന്ന് പറയണത്? ഓർമ്മകൾ കൊണ്ടുപോകുന്ന സ്ഥലം ആത്മാവാന്ന് ആര് പറഞ്ഞു? ഇത് വിട്ടിട്ട് ഞാൻ പറയാം, നിങ്ങളെ നിങ്ങളാക്കുന്നത് എന്താണ്? താങ്കളോട് ആത്മാവിനെ കുറിച്ച് അല്ല അരിമിച്ചാ, താങ്കളോട് ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. ആത്മാവും ആത്മാവെന്ന് പറയുന്ന ഓർമ്മ കൊണ്ടുവന്ന ഇത് താങ്കൾക്ക് എവിടെ നിന്ന് ഈ അറിവ് കിട്ടിയേ? ഞാൻ പറയാം, നിങ്ങള് പേടിക്കണ്ട, ഞാൻ പറയാം. സിദ്ധാർത്ഥ, ഞങ്ങള് പേടിച്ചു പറയാൻ അനുവദിക്കൂ. സിദ്ധാർത്ഥ് പറഞ്ഞ മറ്റേ കഥയില്ലേ, ഹിന്ദു പുരാണം, അത് പ്രകാരമൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെ അതൊക്കെ സിദ്ധാർത്ഥോട് ചോദിക്കുക, സിദ്ധാർത്ഥോട് സിദ്ധാർത്ഥിന്റെ പുരാണം ചോദിക്കുക, അതൊന്നും ഇവിടെ വേണ്ട. ഞങ്ങളുടെ ചോദ്യം ഞങ്ങളുടെ ബൈബിളിലൂടെ ഉള്ളു. ശരി ശരി, നിങ്ങൾ ആത്മാവ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞു? ആത്മാവില്ല എന്ന് താങ്കൾ എങ്ങനെ മനസ്സിലാക്കി പറയും? ആത്മാവില്ല മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളും, വെച്ചാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി ജീവിക്കുന്നത് മൊത്തം ഈ തലച്ചോറിന്റെ ഇതുകൊണ്ടാണ് ജീവിച്ചു പോണത്. തലച്ചോറോട് ജീവിച്ചു പോകുന്നോണ്ട് ആത്മാവില്ല എന്ന് എങ്ങനെ താങ്കൾ ഏത് രീതിയിൽ തെളിയിക്കും? ആത്മാവെന്നൊരു സാധനം നമ്മൾ സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വസ്തുതയാണ്, അല്ലാതെ ഉള്ളതല്ല. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ ഈ പറഞ്ഞ എന്ത് രേഖയാണ് ഉള്ളത്? അങ്ങനെ സാധനമേ ഇല്ല, ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് നിങ്ങൾ വെറുതെ വിശ്വസിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഈ തലച്ചോറ് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, അതല്ലേ അല്ലമ്മീൻ പറഞ്ഞത്? നമ്മളെന്ന് പറയണത് തലച്ചോറാണ് എന്നാണ് ഞാൻ പറഞ്ഞു ചേർത്തത്. ഓക്കെ, നമ്മളെന്ന് പറയുന്നത് തലച്ചോറാണ്, തലച്ചോറ് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ നമ്മുടെ തലയിലെ തലച്ചോറ് ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ആൾക്കാരെ പിന്നെ ജീവിക്കുന്നത് എങ്ങനെ ആയിരിക്കും? ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ കിടക്കുകയല്ലേ ചെയ്യണത്?
അവര് ശരിക്കും പറഞ്ഞാൽ ജീവനുണ്ടല്ലോ, ജീവനുണ്ടല്ലോ. അല്ല ബ്രെയിൻ അപ്പം പിന്നെ ജീവിച്ചു പോകുന്നുള്ള വാക്ക് തെറ്റല്ലേ? അപ്പം പിന്നെ അങ്ങനെയല്ല, താങ്കൾ ഉദ്ധരിച്ച വാക്ക് തെറ്റല്ലേ? ഓക്കെ, ഞാൻ ഉദ്ധരിച്ച വാക്ക് തെറ്റാണ് സമ്മതിച്ചുതരാം. ബ്രെയിൻ ഡെഡ് എന്ന് പറയുമ്പോഴാണ് ഒരു മരണം എന്ന് പറയുന്നത്, ബ്രെയിൻ ഡെഡ് എന്ന് പറയുമ്പോഴാണ് അത് പൂർണ്ണ മരണമാകുന്നത്. ഓക്കെ, അതാ ഉദ്ദേശിച്ചത്. ബ്രെയിൻ ഡെഡ് എന്ന് പറയുമ്പോൾ ആളുടെ ആളുടെ ദേഹത്ത് ലൈഫ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാലേ, ബ്രെയിൻ ഡെഡ് ആകുമ്പോഴാണ് ഒരാളുടെ പൂർണ്ണ മരണം. അപ്പൊ താങ്കൾ പറഞ്ഞ, താങ്കൾ ഇത്രയും നേരം കൊണ്ടുവന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റല്ലേ? അതായത് താങ്കൾ പറഞ്ഞ ബ്രെയിൻ ഡെഡ് ആകുമ്പോഴത്തേക്ക് ആള് പൂർണ്ണമായിട്ട് ഡെഡ് ആവുന്നു. അപ്പം ആളുടെ ആളിലുണ്ടാകുന്ന ബാക്കി എല്ലാ ഓർഗൻസും ഈവൻ ഹാർട്ട് പോലും ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് ലൈഫിലാണ് ആള് ജീവിക്കുന്നത്, ആള് ജീവനോടെ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ആ പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ, അപ്പൊ ബ്രെയിൻ ആണ് സകലത്തിന്റെയും ജീവൻ എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം? ജീവനാണെന്നല്ല പറഞ്ഞത്, ഇവിടെ അല്ലമ്മൻ ഇവിടെ ഉദ്ധരിച്ച വാക്ക് അത് തന്നെയാണ്. അല്ലാന്ന് അല്ലമ്മൻ ഇപ്പൊ തിരുത്തുന്നെങ്കിൽ തിരുത്തിക്കോളൂ. നമ്മളെന്ന് പറയുന്നത് തലച്ചോറാണെന്നാണ് ഞാൻ പറഞ്ഞത്, ജീവനാണെന്നല്ല. നമ്മളെന്ന് പറയുന്ന തലച്ചോറാണെന്ന് എങ്ങനെ? അല്ലമ്മൻ തലച്ചോറ് മാത്രം ഉണ്ടെങ്കിൽ അല്ലമ്മൻ ആകുമോ? ഈ തലച്ചോറ് മാറ്റി വേറൊരു ശരീരത്തിൽ വെച്ചാൽ അത് ഞാനായിട്ട് മാറും. ഞാൻ ചോദിച്ചത്, തലച്ചോറ് മാറ്റി വേറൊരു ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് അല്ലമ്മനായിട്ട് മാറും? അതെ. അപ്പം തലച്ചോറ് ചത്ത് മീൻസ് ഡെഡ് ആയി കഴിഞ്ഞാൽ അല്ലമ്മിന്റെ ബോഡി ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം തന്നെ തീർന്നു എന്നാണ് അല്ലമ്മീൻ പറയുന്നത്? അല്ലല്ല, അങ്ങനെ അല്ല. പിന്നെ ഈ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലമ്മീൻ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് തമ്മിൽ തമ്മിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അല്ലമ്മീൻ ഒന്നെങ്കിൽ ക്ലാരിറ്റി, അല്ലമ്മിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ക്ലിയർ ആയിട്ട് പറയുക. അല്ലമ്മീൻ പറയുന്ന ക്ലാരിറ്റി, ഇനി അല്ലമ്മീൻ രണ്ടാമത്തെ കാര്യം, അല്ലമ്മീൻ ഈ എന്താ പറയുക, ആത്മാവില്ല എന്നുള്ളത് അല്ലമ്മീൻ പറയുകയാണെങ്കിൽ അല്ലമ്മീൻ അതിന് എവിഡൻസ് കൊണ്ടുവെക്കണം. അല്ലമ്മീൻ കാരണം എംപിരിക്കലി തെളിവ് പറയുന്ന കാര്യങ്ങൾക്കാണല്ലോ അല്ലമ്മീൻ മുന്നോട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് എംപിരിക്കൽ എവിഡൻസ് ആത്മാവില്ല എന്നുള്ളതെന്ന് വെച്ചിട്ട് അല്ലമ്മീൻ ഇന്ന് സംസാരിക്കുക കേട്ടോ. അതെ, മുഹമ്മദിനോട് അവിടെ ഉള്ളവർ ചോദിച്ചായിരുന്നു ആത്മാവിനെ പറ്റി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേന് ഉടനെ മുഹമ്മദ് പറഞ്ഞു, ഇപ്പൊ ഭൂമിക്കടിയിലും മണ്ണിനടിയിൽ കിടക്കുന്ന, ഇന്നല്ലെങ്കിൽ നാളെ കബറുദണ്ഡനത്തിൽ കിടക്കുന്ന മുഹമ്മദ് പറഞ്ഞ എന്താ അറിയോ, ആത്മാവിനെ പറ്റി ഒന്നും എനിക്കറിയത്തില്ല, അത് അള്ളാഹുവിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. ആത്മാവെന്ന് പറയണത് പണ്ടത്തെ മനുഷ്യര് സങ്കല്പിച്ചിരുന്ന ഒരു കാര്യമായിട്ടാണ് അതിന്റെ തെളിവുണ്ടോ? പണ്ടത്തെ മനുഷ്യര് സങ്കല്പിച്ചിരുന്ന, മരിച്ചു പോകുന്ന ആൾക്കാരെ സ്വപ്നം കാണുമ്പോ അവർ മറ്റവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സങ്കല്പം, അതിന് തെളിവുണ്ടോ? തെളിവെന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു കാര്യത്തിന്? ഏത് കഥയാണ്? ബാലരമയിലാണ് എവിടെ ഉള്ളത്? ആ ബാലരമയിലുള്ള കഥപോലെ കണ്ടാ മതി. കിട്ടി എവിഡൻസ് എവിടുന്നാണ്? ഞാൻ ഇതൊരു യൂട്യൂബ് ചാനൽ കേട്ടതാണ് ഈ സംഗതി. യൂട്യൂബ് ചാനലാണ് പുള്ളിയുടെ എംപിരിക്കൽ എവിഡൻസ്. അത് അത് പണ്ടുള്ള മനുഷ്യര് എങ്ങനെയാണ് ചിന്തിച്ചിരുന്നതിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഒരു അല്ലമിൻ എത്തിസ്റ്റ് ആണല്ലോ അല്ലേ. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന, സയൻസ് ഭയങ്കര എംപിരിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തിയുമാണല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ, അല്ലമ്മീനോട് ഞാനിപ്പോ ചോദിച്ചപ്പോ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അല്ലമ്മീൻ പറഞ്ഞത് എംപിരിക്കൽ എവിഡൻസ് ആയിട്ടാണോ അതല്ല അല്ലമ്മീൻ വിശ്വാസമായിട്ട് പറയണോ? യൂട്യൂബ് ചാനൽ ഉണ്ട് നിങ്ങൾ അറിഞ്ഞൂടെ? യൂട്യൂബ് ചാനൽ ഉണ്ടെന്നല്ല, യൂട്യൂബ് ചാനലിൽ ഉണ്ട് എന്ന് അല്ലമ്മീൻ പറഞ്ഞ ഈ വാക്ക് എംപിരിക്കൽ എവിഡൻസ് ആണോ അത് അല്ലമ്മീന്റെ വിശ്വാസം അല്ലമ്മീൻ പറഞ്ഞാണോ? കേട്ട് വിശ്വസിച്ച് പറഞ്ഞാണോ? അന്ധമായി വിശ്വസിച്ച് പറഞ്ഞാണോ? ഇതേ ഇത് ചരിത്രം പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. ഏത് ചരിത്രം? അതാ ഞാൻ ചോദിച്ചത്, അതിന്റെ റെഫറൻസ് പറയൂ. അത് ആദിമ മനുഷ്യന്മാര് ജീവിച്ച് തുടങ്ങിയ തൊട്ടുള്ള കഥ പറയുന്ന ഒരു ചരിത്രം പറയുന്ന, ആദിമ മനുഷ്യന്മാർ ജീവിച്ച ചരിത്രം. ഓക്കെ, കഥയാണോ അതോ കാര്യമായിട്ടാണോ? അങ്ങനെ കാര്യമാണെങ്കിൽ അതിന്റെ റെഫറൻസ് പറയൂ. ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ള റെഫറൻസ് പറയൂ. അതല്ല, അല്ലമ്മീനടുത്ത് സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കണ്ടായി മുൻപ്. അല്ലമ്മീൻ സീരിയസ് ആയിട്ട് ചോദിക്കണം. അല്ലമ്മീൻ പറയട്ടെ, പറയൂ. അതെ, അതിപ്പോ എനിക്ക് അതൊക്കെ ഞാൻ കുറെ കാലം മുമ്പ് കേട്ട് വിട്ട കാര്യങ്ങൾ, അതൊന്നും ഇപ്പൊ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ കേട്ട കാര്യം അല്ലമ്മീൻ വിശ്വസിക്കുന്നുണ്ടല്ലേ? അല്ലമ്മീൻ അതിനെ പറ്റി അന്വേഷണം ഒന്നും നടത്തി. അങ്ങനെയല്ല, അത് ചരിത്രപരമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് അല്ല, അതിന്റെ റെഫറൻസ് അല്ലമ്മീൻ നോക്കിയായിരുന്നു, അത് അന്ധമായി വിശ്വസിക്കുക. ഓക്കെ, ഞാൻ അത് ഇനി മറ്റൊരിക്കൽ പറയുകയാണെങ്കിൽ ഞാൻ റെഫറൻസ്. എനിക്ക് ഒരു മിനിറ്റ് ചോദിച്ചതിന് ഉത്തരം പറയാം. അല്ലമ്മീൻ ഇപ്പൊ എംപിരിക്കൽ എവിഡൻസ് വെച്ച് വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ കാര്യത്തിന്റെ എവിഡൻസ് നോക്കിയായിരുന്നു അതോ അന്ധമായി വിശ്വസിക്കായിരുന്നോ? ഈ ഒരു കാര്യം ഇല്ല എന്ന് പറയുന്ന സമയത്തെ അതിനെ എവിഡൻസ് കൊണ്ടുവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും എവിഡൻസ് വേണോ? ഇല്ല എന്ന് സ്റ്റേറ്റ്, ഇപ്പൊ ദൈവം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, അതിനും എവിഡൻസ് മസ്റ്റ് ആണ്. ഏത് കാര്യം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചാൽ ആ സാധനത്തിനും എവിഡൻസ് വേണം.
എന്ത് എവിഡൻസ് ആണ് താങ്കൾക്കിപ്പം താങ്കൾക്കിപ്പോ ഈ പറഞ്ഞതിന്? അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അല്ലമ്മനിപ്പോ ഈ കാര്യം വിശ്വസിച്ചത് അന്ധമായിട്ടാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. അത് ചോദിച്ചാൽ ഉത്തരം പറയും. ഇത് അന്ധവിശ്വാസമല്ല, ഇത് കൃത്യമായിട്ട് ചിന്തിച്ച മനസ്സിലാവുന്ന ഒരു കാര്യം. എന്നാൽ അതിന്റെ റെഫറൻസ് പറയും. അല്ലമ്മീൻ ആ വാക്ക് വിശ്വസിച്ചതിന്റെ ഏത് റെഫറൻസ് അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് എന്നുള്ളതിന്റെ റെഫറൻസ് പറയൂ. അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്മാർക്ക് പണ്ട് തൊട്ടേ ഈ മരണം പേടിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ മരണശേഷവും ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് മനുഷ്യർ കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ സ്വർഗവിശ്വാസം വരണതും സ്വർഗത്തിലേക്ക്. എന്റെ അല്ലമ്മീൻ, അതൊക്കെ അവര് പറഞ്ഞു. അല്ലമ്മീൻ അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിച്ചു അല്ലേ? അത് തന്നെയാണ് യാഥാർത്ഥ്യം ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് തന്നെയല്ലേ അല്ലമ്മീൻ ഇപ്പൊ ഒരു അന്ധവിശ്വാസമല്ലേ ശരിക്കും ചെയ്തത്? അല്ലല്ല, ഇത് ശരിയായ വിഷയം. എന്നാൽ അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് പറയും. എന്ത് സയന്റിഫിക്കൽ എവിഡൻസ് ആണ് അതിനുള്ളത്? അതും ആരാണ്ട് ഉണ്ടാക്കിയ കുക്ക്ഡ് അപ്പ് സ്റ്റോറി അല്ലമ്മീൻ കണ്ണും പൊട്ടി വിശ്വസിച്ചതാണോ? സയന്റിഫിക്കലായിട്ട് ആത്മാവെന്നൊരു സാധനമേ ഇല്ല. അങ്ങനെ കാര്യത്തെ കുറിച്ച് ആരും പഠിക്കും. ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. അവര് പറഞ്ഞ ഈ കാര്യത്തിന് അല്ലമ്മീൻ എന്ത് എവിഡൻസ് ആണുള്ളത്? അല്ലമ്മീനെ ഞാനിപ്പോ ഞങ്ങളെ വന്നിട്ട് ഇപ്പൊ നിരീശ്വരവാദികൾ പറയുകയാണ് നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു. ഓക്കെ, എഗ്രീഡ്. ഞങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുന്ന വാദത്തിനായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുട്ടിക്കോ, നിങ്ങൾ എന്താണ് അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കും? നിങ്ങൾ ഒരു വിശ്വാസം പേര് നടക്കുന്നവരല്ലേ? അത് പ്രൂവ് ചെയ്യാനാണ് ഞാൻ ഇത്ര അല്ലമ്മീനോട് ചോദിച്ചത്. നിങ്ങളിപ്പം ഒരു വ്യക്തി പറഞ്ഞു അത് അന്ധമായി വിശ്വസിക്കുന്നു. ഇനി ഭൂമി ഉണ്ടായത് ഒരു ഞാൻ പറയാം, ഭൂമി ഉണ്ടായത് വെറും ഒരു കലക്കവെള്ളത്തിൽ നിന്നാണ്, അതിൽ നിന്ന് അമിനോ ആസിഡ്സ് ഉണ്ടായി, അങ്ങനെ ഭൂമി ഉണ്ടായെന്ന് താങ്കൾ പറയുന്നു. അതും ഒരു അന്ധമായ വിശ്വാസമാണ് അല്ലേ? ആര് പറയുന്നു? പിന്നെ എന്ത് തെളിവാണ് താങ്കൾക്കുള്ളത്? താങ്കൾക്ക് താങ്കൾ ഇവോൾവ് ആയി വന്നതിനാണ് താങ്കൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? പരിണാമത്തിന് എന്ത് തെളിവാണ് താങ്കൾക്കുള്ളത്? പരിണാമത്തിന് അസ്ഥികൂടത്തിന്റെ രീതിയിലുള്ള എവിഡൻസ് ഉണ്ട്. അല്ലാതെ അസ്ഥികൂടത്തിന്റെ എന്ത് തെളിവാണ്? താങ്കൾ മുസ്ലിം ആയിരുന്നല്ലോ അല്ലെ? ഇസ്ലാം വിശ്വാസമായിരുന്നല്ലോ അല്ലെ? ഓക്കെ, ഇസ്ലാം വിശ്വാസത്തിന് താങ്കൾ ആ വിശ്വാസത്തിലേക്ക് ഒരു മറ്റൊരു വിശ്വാസമായ നിരീശ്വര വിശ്വാസത്തിലേക്ക് താങ്കൾ പോയപ്പോൾ താങ്കൾ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടാണ് താങ്കൾ പോയത്? നിരീശ്വര വിശ്വാസോ? ആ, നിരീശ്വര മതം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. അത് തെളിയിച്ചുകൂടെ തരാം. അത് തെളിയിച്ചു കൊടുക്കാം. ആ അല്ലമ്മീൻ, ഇപ്പൊ ആ ഒരു മതവിശ്വാസം മതവിശ്വാസം ഞങ്ങൾ പറയാം. ഞങ്ങളുടെ വാക്കിൽ ഇപ്പൊ തൽക്കാലം അതൊരു വാക്കായിട്ട് കിട്ടും, അത് കഴിഞ്ഞ് ഞാനത് തെളിയിച്ചു തരാം. ഓക്കെ, അല്ലമ്മീൻ പറയുന്നു ആ ഒരു വിശ്വാസത്തിലേക്ക് അല്ലമ്മീൻ പോയത് എന്തൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അല്ലമ്മീൻ പോയതെന്ന് പറയും. അത് വിശ്വാസം നിങ്ങൾ ചുമ്മാ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ച എവല്യൂഷൻ അല്ലമ്മീൻ എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയത്? എന്തെങ്കിലും തെളിയിക്കപ്പെട്ട അല്ലമ്മീൻ എന്തൊക്കെ അതിനെ പറ്റി പഠിച്ചു? സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ് എവല്യൂഷൻ എന്നുള്ളത്. സ്കൂളിൽ പഠിച്ചതല്ല, തെളിവുണ്ടോ അല്ലമ്മീനെ? സ്കൂളിൽ പഠിപ്പിക്കുന്നത് അല്ലമ്മീന് കാര്യം പിടിയിട്ടില്ല ഇതുവരെ അല്ലേ? അല്ലമ്മീൻ ഇതിന് വല്ല തെളിവുണ്ടോ എവല്യൂഷൻ? അല്ലമ്മീൻ ഇപ്പൊ കുറച്ച് രണ്ടു മൂന്ന് മിനിറ്റൂടെ കഴിയുമ്പോ അല്ലമ്മീന് കാര്യം മനസ്സിലാവും. അല്ലമ്മീൻ ഇതിന് വല്ല തെളിവുണ്ടോ? തെളിവുള്ളത് കൊണ്ടാണ് എവല്യൂഷൻ. എന്നാ അല്ലമ്മീൻ രണ്ടു മൂന്ന് തെളിവ് ഇവിടെ നിന്ന് എടുത്തു വെച്ച് ഒന്ന് രണ്ടു മൂന്ന് തെളിവ് ഒന്ന് ഇവിടെ എടുത്തു വെച്ച് പാറസ്വേർ ഒരു സെക്കൻഡ്, പാറസ്വേർ ഒരു മിനിറ്റ്. കേരള അല്ലമ്മീന് രണ്ട് മൂന്ന് തെളിവ് ഒന്ന്. ഞാനാ വിളിച്ചോണ്ട് വന്നത്, ഞാനാ വിളിച്ചോണ്ട് വന്നത് അല്ലമ്മീൻ ബ്രദറെ. രണ്ട് മൂന്ന് തെളിവ് ഒന്ന് എടുത്തു വെച്ച ഇവിടെ. എവല്യൂഷന്റെ, അതെ, എവല്യൂഷൻ വഴിയാണ് താങ്കൾ ഇതേപോലെ ആയി വന്നതെന്നുള്ള രണ്ട് മൂന്ന് തെളിവ്. താങ്കൾ ഇപ്പൊ ഒന്നാമത് പറഞ്ഞു ഫോസിലുണ്ടെന്ന് പറഞ്ഞു, എല്ലും കഷ്ണം ഉണ്ടെന്ന്. ഓക്കെ, എല്ലും കഷ്ണത്തിന് എന്തൊക്കെ ചെയ്തു അവര്, എങ്ങനെയൊക്കെയാണ് അത് തെളിയിക്കപ്പെട്ടതെന്ന് പറഞ്ഞു. നമ്മള അസ്ഥിക്കൂടങ്ങളില് വരണ വ്യത്യാസങ്ങൾ, ഒരു ആര് അസ്ഥിക്കൂടത്തിൽ വരുത്തി ആരുടെ ഏത് എംപിരിക്കൽ എവിഡൻസ് ആണ് താങ്കൾ, ഏത് പേപ്പർ പ്രസന്റേഷൻ ആണ് താങ്കൾ, അല്ലെങ്കിൽ ആരുടെ റിസർച്ച് ആണ് താങ്കൾ വെക്കുന്നത് എല്ലാം പറഞ്ഞു. അല്ലെങ്കിൽ താങ്കൾ പിന്നെ ഒരു വിശ്വാസത്തിൽ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. താങ്കൾ ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കണല്ലോ പോയേക്കുന്നത്. നിങ്ങൾ വിചാരിക്കും പോലെ ഈ നിരീശ്വരവാദം ഒരു മതമൊന്നും അല്ല അത്. നിങ്ങൾ ചുമ്മാ താങ്കളിപ്പോ തെളിവ് പറഞ്ഞോളൂ. അതൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞ് നമുക്ക് തീരുമാനത്തിലെത്താം. ഇതിപ്പോ താങ്കൾ ചോദിച്ച മത്സ്യം മുതൽ, അതായത് മത്സ്യം മുതല് ഇന്ന് കാണുന്ന പല ടൈപ്പിലുള്ള ജീവികളും എങ്ങനെയാണ് ഇവോൾവ് ആയി വന്നത് എന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട് എവല്യൂഷൻ തിയറി തന്നെ. അതിൽ തന്നെ മറ്റേ ജിറാഫിന്റെ കഴുത്ത് നീണ്ടതിനെ കുറിച്ചുള്ള പറയുന്ന ഒരു ഭാഗത്ത് ഞാൻ ചോദിച്ചത്, താങ്കൾ ഇപ്പൊ ഇവിടെ മുന്നോട്ട് വെച്ചൊരു കാര്യം, ഈ ജിറാഫിന്റെ കഴുത്ത് നീണ്ടതിന്റെ കഥയല്ല ഞാൻ ചോദിച്ചത്. താങ്കൾ എംപിരിക്കലായിട്ടുള്ള ഒരു മിനിറ്റ്, ആരാണ് ഇടയ്ക്കിരുന്നത്? എന്തോ അർഗീസ ചിരിച്ചോ? ധൈര്യമായിട്ട് ചിരിച്ചോ. ഇപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിരിക്കാം. ഒരു മിനിറ്റ്. ഇപ്പൊ ജിറാഫിന്റെ കഴുത്ത് നീണ്ടതിന്റെ കഥയാണ് താങ്കൾ ഇപ്പൊ പറയുന്നത്. അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവുമില്ല.
അതൊരു കഥയാണ്. ഞാനിപ്പോൾ ചോദിച്ചത് എല്ലും കഷ്ണത്തിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു, നമുക്ക് അവിടെ തന്നെ നിൽക്കാം. ജിറാഫിൻ്റെ കഴുത്ത് പോയാൽ അത് വെറും കഥയായിട്ട് മാറും. അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയാം. താങ്കളിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ എല്ലും കഷ്ണത്തിനെ പറ്റി അവരെങ്ങനെ എല്ലും കഷ്ണം വെച്ച് തെളിയിച്ചു, എവിടെ വന്നു, അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ എങ്ങനെ തെളിയിച്ചു, തെളിയിച്ചതിൻ്റെ തെളിവുകൾ താങ്കൾ പറയും. എല്ലും കഷ്ണത്തിൻ്റെ ഈ ജിറാഫിൻ്റെ കഥ പോലത്തെ കഥകൾ, കുക്ഡപ്പ് കഥകൾ കൊണ്ട് വരാനാണെങ്കിൽ അത് കഥയാണെന്ന് ഒറ്റയടിക്ക് ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റും. ബാക്കിയുള്ള പറയും. ശരി, നിങ്ങൾ കഥയൊന്നും തള്ളിക്കളയാതിരിക്കുന്ന ആൾക്കാരല്ലേ, പിന്നെ ആ കഥ എടുക്കേണ്ട ആവശ്യം നമുക്ക്. താങ്കൾക്ക് അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പൊ താങ്കൾക്ക് തെളിവുകളൊന്നുമില്ല, അപ്പൊ താങ്കൾ ഒരു വിശ്വാസത്തിലാണെന്ന് ജീവിക്കുന്നല്ലേ? അല്ല, അതൊരു വിശ്വാസം. അല്ലെങ്കിൽ താങ്കൾ തെളിയിക്കൂ, അല്ലെങ്കിൽ താങ്കൾ തെളിയിക്കൂ. താങ്കൾ ഇപ്പൊ ഒരു മതവിശ്വാസത്തെ വന്നിട്ട് ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ താങ്കൾ ഒരു മതവിശ്വാസമാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ഞാനത് താങ്കൾക്ക് വേണ്ടിയിട്ടൊരു വിശ്വാസം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓൾറെഡി പറയുന്നത് ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. ഇപ്പൊ താങ്കൾ പറയുന്ന എംപിരിക്കൽ എവിഡൻസ് കൊണ്ടാണ് താങ്കൾ വന്നേക്കുന്നതെന്ന് പറയുന്നത്, താങ്കൾ അത് തെളിയിക്കൂ. താങ്കളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ താങ്കൾ എന്തുകൊണ്ട് ഒരു വിശ്വാസം വിട്ടു പോയി? വിശ്വാസം മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് കളഞ്ഞത്. എന്നാ താങ്കൾ പോയത് മണ്ടത്തരം അല്ലെങ്കിൽ അതൊന്ന് തെളിയിക്കൂ, എവല്യൂഷൻ ഒന്ന് തെളിയിക്കൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ വിശ്വാസം വിട്ടിട്ട് താങ്കൾ പോയി, താങ്കൾ പോയതിന്റെ സംസാരിക്കാൻ സമ്മതിക്ക്. മതവിശ്വാസം മനുഷ്യരുണ്ടാക്കിയതാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലായ ശേഷമാണ് അത് വിടുന്നത്. അത് വിടുക എന്നുള്ള രീതിയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഒരു മതത്തിന്റെ ഒരു പുതിയ സാധനം കണ്ട് അങ്ങോട്ട് ചാടിയതല്ല. മതവിശ്വാസം മനുഷ്യരുണ്ടാക്കിയതാണെന്ന് താങ്കൾക്ക് തെളിവ് നേരത്തെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ തെളിവല്ലേ? അല്ല, അതിന് റെഫറൻസും ഇല്ല, ഒരു കുന്തമില്ലാത്ത തെളിവാണ്. ഇപ്പൊ അവിടുന്ന് പോയി താങ്കളൊക്കെ മതവിശ്വാസം എവല്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതിനെ കുറിച്ച് യൂട്യൂബ് ചെയ്തിട്ടുള്ളത്. അല്ലല്ല, താങ്കൾ പറഞ്ഞ എന്താണ്, മനുഷ്യൻ മറ്റേ എന്തൊക്കെയോ പണ്ട് ഏതൊക്കെയോ കാര്യങ്ങൾ മനുഷ്യനെ പറ്റി, മനുഷ്യൻ അങ്ങനെ ദൈവത്തെ ദൈവം വിശ്വാസം വന്നത് ഇതുകൊണ്ടാണെന്നൊക്കെ യൂട്യൂബിൽ കേട്ടു. ആ കാര്യത്തിന് എന്തെങ്കിലും തെളിവ് താങ്കൾക്കുണ്ടോ? ഇല്ലല്ലോ, യൂട്യൂബിൽ കേട്ട തെളിവ് മാത്രമല്ലേ ഉള്ളൂ. യൂട്യൂബിൽ കേട്ട തെളിവല്ലേ ഉള്ളൂ, അതിനകത്ത് എന്തെങ്കിലും റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? എവിടെന്നെങ്കിലും റെഫറൻസ് എല്ലാവരും പറയുന്നുണ്ട്. എന്നാ പറയൂ, അതെന്താ റെഫറൻസ്? താങ്കൾ മനസ്സിലാക്കി റെഫറൻസ് പറയൂ. പടങ്ങൾ അടക്കമുണ്ട്, എങ്ങനെയാണ് മനുഷ്യൻ, താങ്കൾ പറഞ്ഞ റെഫറൻസ് പറയൂ. പടം പോലും വരച്ചിട്ടുള്ളതായിട്ടാണ് അതിൽ വീഡിയോ സർഗം കാണിക്കുന്നുണ്ടായിരുന്നു. പടം ആര് വരച്ചിട്ടുന്നു? മനുഷ്യർ തന്നെ വരച്ചിട്ട പടങ്ങളുണ്ട്. മനുഷ്യർ വരച്ചിട്ട് പടങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊന്നും അല്ല ഞാനതൊന്നും അല്ല. ഇപ്പം താങ്കൾ പറയുന്നതിനകത്ത് താങ്കൾക്ക് ഇപ്പത്തെ ഞാൻ അല്ലമിനോട് ഒരു സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കണം. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കണം, ഒറ്റ സെക്കൻഡ്. താങ്കൾ ഇതൊന്ന് കേട്ടിട്ട് പറയൂ. അതായത് താങ്കൾ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു ശരിക്കുള്ള ഒരു പഠനം നടത്താതെ താങ്കൾ അങ്ങോട്ട് ചാടി കയറിയത് എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കളോട് ഇതുവരെയും ചോദിച്ച ഒറ്റ തെളിവ് താങ്കൾക്ക് പറയാനില്ല. എവല്യൂഷന്റെ എല്ലും കഷ്ണത്തിന്റെ കാര്യം പറഞ്ഞു. എല്ലും കഷ്ണം എങ്ങനെ DNA എന്നൊക്കെ താങ്കൾ വാക്കുകൾ ഉദ്ധരിച്ചായിരുന്നു, അവരത് എങ്ങനെ തെളിയിച്ചു? അതിനെപ്പറ്റിയിട്ടൊരു ഉദാഹരണം പറയൂ. സാധാരണ വരുന്ന എത്തിസ്റ്റുകൾ അറ്റ്ലീസ്റ്റ് കാർബൺ ഡേറ്റ് എന്തെങ്കിലും പറയും. താങ്കളുടെ വായി നടന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ കുറേ നേരമായിട്ട് ശ്രമിക്കുകയാണ്. താങ്കൾക്ക് അതുപോലും അറിയത്തില്ല എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ ചാടിയെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതിന്റെ കാരണം എന്നാ പറയുക, അതിന്റെ കാരണം പുള്ളിക്കാരൻ ഇന്നലെ മറ്റേ നമ്മുടെ സനിലിടമറക്ക് ഇതുപോലൊക്കെ കിടന്ന് പറയുന്നത് കേട്ട്, അത് കേട്ട് വന്നിട്ട് പറയാം. നിങ്ങൾ ഇവല്ലവരും കേട്ട് എന്നിട്ട് പറയുന്നിട്ട് വല്ല കാര്യമുണ്ടോ സുഹൃത്തെ? അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? നിങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവ് പറഞ്ഞ് അത് ഫലിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ വാദങ്ങളും നിങ്ങളുടെ ആശയങ്ങളും ഇവിടെ പൊളിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മിണ്ടായിരിക്കും. അതും വെറും ഒരു കൾട്ടിഷ് ഫോളോവർ ആയിട്ട് മാത്രമേ ഞാൻ എനിക്ക് പല്ലമ്മിനെ കാണാൻ പറ്റുള്ളൂ. ഏതോ ഒരു വ്യക്തി പറഞ്ഞ ആ വ്യക്തിയുടെ ആശയങ്ങളെ അതേപടി കണ്ണും പൂട്ടി വിശ്വസിച്ച ഒരു അന്ധമായ വിശ്വാസം, ഒരു കൾട്ടിഷ് ഫോളോവർ, അത്രേ ഉള്ളൂ. അതിലും മേളിൽ അല്ലമ്മീൻ ഒരു കാര്യം അറിയില്ല. അല്ലമ്മീൻ ഇപ്പൊ ഒരു വിശ്വാസത്തിൽ നിന്ന്, ഒരു മതവിശ്വാസത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറി, അത്രേ ഉള്ളൂ. മതമെന്ന് പറഞ്ഞ അഭിപ്രായം തന്നെ മറ്റൊരു അഭിപ്രായത്തിലേക്ക് മാറി, അത്രേ ഉള്ളൂ അല്ലമ്മീനെ. നമുക്ക് സിദ്ധാർത്ഥ ആയിരുന്നു ഇതിനും രസം, കുറച്ച് ചിരിക്കാനുണ്ടായിരുന്നു സിദ്ധാർത്ഥനെ. അല്ലമീൻ സത്യം പറയാലോ, അല്ലമീൻ അല്ലമീൻ ഇപ്പൊ മാറിയേക്കുന്നതിനകത്ത് ഒരു അർത്ഥം ഇല്ല. അല്ലമീൻ അല്ലമീൻ അതുകൊണ്ട് ഇതിനെ പറ്റി ചോദിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല. അല്ലമീൻ ഇപ്പൊ കാര്യം ഏകദേശം പിടികിട്ടി. ഞാൻ ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ചോദിക്കട്ടെ നമ്മൾ ഏതായാലും നമ്മള് വിശ്വാസമാണ് മതവിശ്വാസമാണെന്നുള്ള അല്ലമീൻ അറിയാം. ഇനി അല്ലമീൻ ചോദിക്കട്ടെ. യേശുവിന്റെ ജനനം അത് കന്യാ ജനനമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ല, ഈ കലക്കവെള്ളത്തില് വെടി ഇടിപൊട്ടി ജീവൻ ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന താങ്കൾക്ക് ഇതുപോലുള്ള ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ടോ? അതായത് ചോദ്യത്തിന് ഉത്തരം ഇല്ലാന്നല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞുതരാം.
അല്ലമീൻ ഒരൊറ്റ സെക്കൻഡ്, ഇതിനകത്ത് ഉത്തരം ഇത്രേ ഉള്ളൂ. അല്ലമീൻ ഞങ്ങള് വിശ്വസിക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് അല്ലമീന് പറയാൻ പറ്റുന്ന ഭാഷയിൽ, ബാക്കിയുള്ള ഫിലോസഫിക്കലായിട്ടോ അങ്ങനൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനങ്ങ് പറയാണ്. കാരണം മറ്റൊരു രീതിയിലേക്ക് പോയാൽ അല്ലമീൻ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, അതായത് ഞങ്ങളുടേത് വിശ്വാസമാണ്. ഓക്കെ, ഞങ്ങളുടേത് ഞങ്ങൾ പറയുന്നു, ക്രിസ്ത്യൻ അഭിപ്രായമാണ്, വിശ്വാസമാണ് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് മിറാക്കുലർ ബേർത്ത് ആണ് അതെന്നുള്ളത് 100% ഉറപ്പാണ്. അല്ലമീൻ മിറക്കിൾസ് വിശ്വസിക്കുന്നുണ്ടോ? അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത്ഭുതങ്ങൾ മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട്, അതിന്റെ പിന്നിലെ സയൻസ് ഉണ്ടെന്നറിയാം. അല്ലമീൻ വിശ്വസിക്കുന്നുണ്ടോ? അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷെ അത്ഭുതങ്ങൾ മൊത്തം മനുഷ്യന്മാർ ചെയ്യുന്ന അത്ഭുതങ്ങളല്ല, അല്ലാതെ അത്ഭുതങ്ങൾ സൂപ്പർനാച്ചുറൽ ബേർത്ത് അതുപോലത്തെ അത്ഭുതങ്ങൾ നടക്കൂല. ഒരത്ഭുതം നടക്കില്ല. അപ്പൊ ഈ കലക്കവെള്ളത്തിൽ ഈ വന്ന അമിനോ ആസിഡ് വന്നു എങ്ങൊന്നും ഇല്ലായ്മയിൽ നിന്നെന്തോ സൃഷ്ടിക്കപ്പെട്ട, അതൊരു അത്ഭുതമല്ലേ? അപ്പം ഒന്നുമില്ലായ്മയിൽ സൃഷ്ടിച്ചു എന്നല്ല, സൃഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ ഉളവാകപ്പെട്ടു എന്ന് പറയുന്നതന്നെ, അല്ലെങ്കിൽ ഈ ഒക്കെ യൂണിവേഴ്സിന്റെ കാര്യത്തിലും ബിഗ് ബാങ്ങിന്റെ കാര്യവും ഇതൊക്കെ ഒരു അത്ഭുതമല്ലേ? അല്ലമീനെ, ബിഗ് ബാങ്കിന്റെ കാര്യം എടുത്താലും ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാവില്ല. പിന്നെ എവിടുന്ന ഉണ്ടായത്? കുടുങ്ങിയൊന്നുമില്ല, ഞാൻ പറയാം. ഒന്നുമില്ലായ്മയെന്നും പ്രപഞ്ചം ഉണ്ടായെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇന്ന് കാണുന്ന സൂര്യൻ അല്ലെങ്കിൽ ഭൂമി, ഈ ഗാലക്സി തുടങ്ങിയ സാധനങ്ങളൊന്നും ഇല്ലായ്മ, അതാണ് ഇല്ലായ്മ എന്ന് പറയണത്. ആ ഇല്ലായ്മയിൽ നിന്നും പ്രപഞ്ചം തുടങ്ങി എന്നാണ് പറയണത്. അതായത് ഊർജത്തെ ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല എന്ന് ഊർജ സംരക്ഷണ നിയമം തന്നെ ഉണ്ട്. ഇല്ലാത്ത ഒരു സാധനം ഉണ്ടായി വരില്ല. ഈ ഉള്ള ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത്. ആ ഊർജം ഒരു പോയിന്റിൽ നിന്നും തുടങ്ങിയതിന്റെ അർത്ഥം, അത് ആ പോയിന്റിന് മുമ്പ് എന്തായിരുന്നു നമുക്കറിയില്ല, പക്ഷേ ഈ കാണുന്ന എല്ലാ ഊർജങ്ങൾക്കും മുമ്പും ഊർജം മറ്റൊരു രൂപത്തിൽ ഉണ്ടായിരുന്നു. കലക്കവെള്ളം ഉണ്ട്, മിന്നലും ഉണ്ട്, ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒന്നുമില്ലായ്മ. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മ നിന്നും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ബിഗ് ബാങ് സുഹൃത്തെ, ബിഗ് ബാങ്കിന്റെ അവസ്ഥ ഉണ്ട്. ബിഗ് ബാങ്ങിന്റെ അവസാനം എന്തോ, ഇങ്ങനെയാ ബിഗ് ബാങ്ങിന്റെ തെളിവ് കണ്ടുപിടിക്കുന്ന, ഗാലക്സികൾ അകന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ഈ പൊറോട്ട തിരിച്ചു വന്നു കഴിഞ്ഞാല് ഇതിനൊരു ലിമിറ്റ് ഇല്ല. എക്സ്പാൻഷൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് ഇപ്പൊ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഒരു പോയിന്റിൽ നിന്ന് അത് പോയി എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു എന്നാ. അങ്ങനെ വരുമ്പോൾ ആ പോയിന്റിലേക്ക് അത് ചുരുങ്ങി 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 വന്ന് അത് ചെയ്യാൻ, അതൊരു എത്രമാത്രം ചുരുങ്ങാമെന്നതിനൊരു ലിമിറ്റ് ഇല്ല. ആ സമയത്ത് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് ബന്ധം, അതിനൊരു ലിമിറ്റ് ഇല്ല. ആ ലിമിറ്റിന്റെ പറയട്ടെ, ആ ലിമിറ്റിൽ സ്പേസ് അപ്രത്യക്ഷമാവും, ടൈം അപ്രത്യക്ഷമാവും. ആ സമയത്ത് അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് മാറ്ററും അപ്രത്യക്ഷമായേ പറ്റൂ. അല്ലെങ്കിൽ മാറ്റർ എവിടെ നിൽക്കും? മാറ്ററിന് അങ്ങനെ ഒരു മാറ്ററും സ്പേസും ബിഗ് ബാങ്ങിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ, ബിഗ് ബാങ്ങിൽ നിങ്ങൾ ഒരു തിയറി ആയിട്ട് എടുത്താൽ ഒരു വിശ്വാസമായിട്ട് നിങ്ങൾ ഇത് ഏറ്റെടുക്കേണ്ടി വരും. ഒരു പോയിന്റിൽ മാറ്ററും സ്പേസും ടൈമും അബ്രപ്റ്റ് ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ തന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ അല്ല എന്ന് പറയണ്ട. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ വിവരമൊന്നും ഇല്ലെന്ന് അറിയാം. നിങ്ങൾ പറയുന്നവർക്ക് അറിയാൻ മതി. അങ്ങനെയാണ് പ്രതിബ്രതറിനെ അറിയത്തില്ല, ബെട്രാജനെ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പുള്ളിക്ക് അറിയാം, പുള്ളി പറയട്ടെ, പറയുന്ന കേൾക്കാം. പുള്ളിയുടെ പുള്ളി പറയുന്ന അഭിപ്രായം പറയാം. അല്ലമീൻ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണെന്നറിയോ, ഇതുവരെ ഇതുവരെ ലോകത്താരും കണ്ടുപിടിക്കാത്ത ഒരു കാര്യം പുള്ളി പറയാൻ സമ്മതിക്കപ്പെട്ട. ഒറ്റ അഭിപ്രായം, അതായത് ഇദ്ദേഹം ഇസ്ലാമിക വിശ്വാസിയായിരുന്നു. മുഹമ്മദിനെ എയറിലാക്കിയതോടെ മുഹമ്മദിന്റെ കാര്യം പറഞ്ഞ് നിൽക്കാൻ ആ പുള്ളിക്ക് ആകെ നാണം കെട്ടുപോയി. അപ്പൊ അതുകൊണ്ട് പുള്ളി ചിന്തിച്ചത് 10 ആളുടെ മുമ്പിൽ നിന്ന് തലയുയർത്തി നിൽക്കാൻ നല്ലത് ഒരു നിരീശ്വരവാദി എന്ന് ചിന്തിച്ചാൽ ഒരു പുരോഗമനവാദി എന്നൊരു ചിന്ത ഉണ്ടാകും എന്ന് ചിന്തിച്ചിട്ട് ഒന്നും നനയ്ക്കാതെ ചാടി ഇതിനകത്തേക്ക് വീണതാണ്. പക്ഷെ ഇതെന്താണെന്ന് ചോദ്യത്തിന് ചോദിച്ചാൽ പുള്ളിക്ക് ഉത്തരവില്ല. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. നിങ്ങള് അല്ലല്ലോ, ഇപ്പം പുതിയ ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമുക്ക് ഏതായാലും കേൾക്കാം. ഓക്കെ, അലമീൻ പറയൂ, പറയൂ, കേൾക്കട്ടെ. അലമീന്റെ വാക്കുകൾ ശ്രദ്ധയോടെ എല്ലാരും കേൾക്കാം. ആരും ഇടയ്ക്കേറരുത്. ഇപ്പൊ സംസാരിച്ച വ്യക്തി പറഞ്ഞില്ലേ മറ്റേ മുഹമ്മദിനെ കാര്യമൊക്കെ?
അയ്യോ അത് വിട, അത് രണ്ടടി പെട്രാജാൻ രണ്ടടി, അത് വിട് അത് വിട്. ഇപ്പൊ കാര്യത്തിലേക്ക് വാ, ഇതൊന്നും തെളിക്ക്, അത് വിട് അത് വിട്, അത് കഴിഞ്ഞു. ഞാൻ അതല്ല ഞങ്ങൾക്ക്, ആ ശരി മനസ്സിലായി മനസ്സിലായി, തലച്ചോറുള്ള വ്യക്തി പറയ, അതൊന്ന് കേക്ക് കേക്കട്ടെ. അതെ 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 ഐൻസ്റ്റീൻ ഒന്നും ചിന്താശേഷി ഇല്ലാത്തവരായിരുന്നു. ഓക്കെ ഓക്കെ, ഇനി പറഞ്ഞു പറഞ്ഞു. ആ ഇല്ലായിരുന്നു, ഇല്ലായിരുന്നു. അതെ, മതം കൊണ്ട് നടക്കുന്നവരാരും ചിന്താശേഷി ഇല്ലാത്തവർ, ഐൻസ്റ്റീനും ഇതുപോലുള്ള ആരും. ഐസക് ന്യൂട്ടനാ, ഐസക് ന്യൂട്ടൻ ഒന്നും ഓരോ ഒട്ടും ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാരാണ്. ഇനി പറയും, ഇനി പറയും. ഇയാളെ കൊണ്ടല്ല, അയാളൊക്കെ ഈ മതത്തിന്റെ പിന്നാലെ നടന്നവരല്ല. അല്ലല്ല, ഇവരൊക്കെ പാസ്റ്റർമാരായിരുന്നു ഞാൻ അറിഞ്ഞു. അല്ലമ്മീ പറഞ്ഞു, ഇനി പറഞ്ഞു. പറഞ്ഞു എന്താ ബിഗ് ബ്രാഞ്ചോ, എന്തോ തിയറിയാ ബിഗ് ബ്രാഞ്ചോ, അങ്ങനെ തിയറി കൊണ്ടുവന്നു ബിഗ് ബ്രാഞ്ച്. ആ തിയറി പക്ഷേ ഇന്ന് മൊത്തത്തിൽ അംഗീകരിച്ചിട്ടില്ല. ആ തിയറി പറഞ്ഞു വെച്ചാൽ പ്രപഞ്ചം ആദ്യം വികസിക്കും, വികസിച്ചൊരു ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ചുരുങ്ങാൻ തുടങ്ങും, ചുരുങ്ങിയ ശേഷം വീണ്ടും വികസിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് പ്രപഞ്ചം എന്നുള്ള ഒരു തിയറിയാണ് ബിഗ് ക്രഞ്ച് തിയറി എന്നുള്ളത്. അതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു ബലൂൺ വീർപ്പിക്കും പോലെ ജസ്റ്റ് വേണമെങ്കിൽ വിചാരിച്ചാൽ മതി, ബലൂൺ വീർത്തൊരു വരി പറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ച് അതുപോലെ ചുരുങ്ങി വരും. ആ രീതിയിലാണ് പ്രപഞ്ചം എന്നാണ് ഒരു തിയറി ഉള്ളത്. ആ തിയറി അങ്ങനെ അംഗീകരിക്കപ്പെട്ടില്ല. ആ തിയറി അനുസരിച്ചാണെങ്കിൽ ഈ ഇന്ന് കാണുന്ന ഈ ഊർജം വലുതായ ശേഷം തിരിച്ച് ഊർജ്ജം പഴയ പോലെയാവും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ടും ഒരു പോയിന്റിൽ നിന്ന് പ്രപഞ്ചം തുടങ്ങി എന്ന് പറഞ്ഞ് ഈ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതെപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ, ഈ ബിഗ് ക്രഞ്ച് തിയറി ശരിക്കും പറഞ്ഞാൽ അത് എംപിരിക്കലി പ്രൂവൺ ആണോ രാജ ബ്രദറെ? ഞാൻ അതല്ലേ പറഞ്ഞത്, അത് അങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അംഗീകരിക്കപ്പെട്ടിട്ടില്ല, ഹൈപ്പോതെസിസ് ആണല്ലേ? ബിഗ് ക്രഞ്ച് തിയറിയാണ് എടുത്തിട്ടുള്ളത്. അല്ല, അത് ഹൈപ്പോതെസിസ് ആണല്ലേ? താങ്കൾ അപ്പൊ ഇത് വിശ്വസിക്കുന്നുണ്ട് ബിഗ് ക്രഞ്ച്? ബിഗ് ക്രഞ്ച് ഇപ്പൊ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, താങ്കൾ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞതിന്റെ കാരണം എന്താണ്? താങ്കൾ വിശ്വസിക്കാത്ത ഒരു കാര്യം താങ്കൾ പിന്നെ ഇത് പറയുന്നതിന്റെ റീസൺ? ഞാൻ ഇത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. അതായത് അല്ല, താങ്കൾ ഇവിടെ കൊണ്ട് വെക്കുന്നതിന്റെ കാരണം എന്താണ്? താങ്കൾ അത് വിശ്വസിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ താങ്കൾ അതെന്തിനാ ഇവിടെ കൊണ്ടുവരുന്നത്? അത് ഹൈപ്പോതെസിസ് ആണ് താങ്കൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ കാര്യം അടുത്ത് ബന്ധമുണ്ട്, പറഞ്ഞു ബന്ധം ഉണ്ടായിക്കോട്ടെ, പക്ഷെ താങ്കൾ അത് വിശ്വസിക്കുന്നില്ലല്ലോ. താങ്കൾ വിശ്വാസ യോഗ്യമായിട്ട് താങ്കൾക്ക് ഉള്ളതും തെളിയിക്കപ്പെട്ടതുമായിട്ട് എന്തെങ്കിലും കൊണ്ടുവാ. ബിഗ് ബാങ്ക് ആണ്, ബിഗ് ബാങ്ക് തെളിയിക്കപ്പെട്ടോ? ബിഗ് ബാങ്ക് ആണ് അംഗീകരിക്കപ്പെടുന്ന സാധനം. താങ്കൾ ചോദിച്ചാൽ ഉത്തരം പറയും, ബിഗ് ബാങ് തെളിയിക്കപ്പെട്ടോ? അതെ, അതാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. തെളിയിക്കപ്പെട്ടോ? എന്ത് അടിസ്ഥാനത്തിലാണ് തെളിയിക്കപ്പെട്ടത്? അതിപ്പോ കുറച്ചേ ഒരാൾ പറഞ്ഞില്ലേ, ഗാലക്സികൾ അകന്നു പോകുന്നുണ്ട് എന്നുള്ളത്, അത് തന്നെയാണ് തെളിവ്. ഓക്കെ 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 ഓക്കെ, പ്രദീപ് ബ്രദർ ഇതിനെ പറ്റിയിട്ട് ഒരു മിനിറ്റ് എന്നാ താങ്കൾ മ്യൂട്ട് ചെയ്തോളൂ, അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. പ്രദീപ് ബ്രദർ പറ ഇപ്പുള്ളേക്ക് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ല ബ്രദർ, അപ്പൊ നമ്മൾ എന്ത് സംസാരിക്കാനാ? എനിക്ക് മനസ്സിലായി പ്രദീപ് ബ്രദർ, പക്ഷെ പുള്ളിയെ പുള്ളിക്ക് ഇപ്പൊ പറ്റിയേക്കുന്ന അബദ്ധം പുള്ളി ഒന്ന് മനസ്സിലാക്കണം എനിക്കൊരു ആഗ്രഹമുണ്ട്. പ്രദീപ് ബ്രദറെ, പ്രദീപ് ബ്രദറെ, പുള്ളിക്ക് പറ്റിയേക്കുന്ന അബദ്ധം പുള്ളി മനസ്സിലാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശ്രമം നടത്തുന്നത്. അല്ലെങ്കിൽ അല്പം കൂടെ സർക്കാസ്റ്റിക് ആയിട്ട് ഞാൻ സംസാരിച്ചേനെ, പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ട്, കാരണം പുള്ളി പുള്ളിയുടെ അബദ്ധം മനസ്സിലാക്കട്ടെ. അല്ല മീൻ ബ്രദറെ, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, താങ്കൾ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, പുള്ളിക്കാരൻ പറയട്ടെ. പ്രദീപ് ബ്രദറിനോട് ഞാൻ സംസാരിച്ചു. പ്രദീപ് ബ്രദർ അല്ലമീനെ, ഈ ബിഗ് ബാങ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ശതമാനം മാറ്ററിനെ നമുക്ക് ബിഗ് ബാങ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലമീനെ? എത്ര ശതമാനം പറയാൻ പറ്റുമോ? നിലവിൽ 5% പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആഹാ, നിലവിൽ ഇത്രയും നമ്മൾ ഇത്രയും തിയറി വെച്ചിട്ട് ഒരു 5% കാര്യങ്ങളെ കുറിച്ച് ബിഗ് ബാങ്ങിന് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ? ആഹാ ആഹാ ആ ഓക്കെ ഓക്കെ. അപ്പൊ ബിഗ് ബാങ് എന്ന് പറഞ്ഞ സാധനത്തിന് ആകെ നമ്മുടെ പ്രപഞ്ചത്തിലെ 5% മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. മാറ്റർ അതെ അതെ ഓക്കെ, പറഞ്ഞു 5%. അപ്പൊ ഈ മാറ്റർ എവിടുന്ന് വന്നു എന്നാ പറഞ്ഞത്? ഒരു പോയിന്റിൽ നിന്നും. അതാ പറഞ്ഞ, ആ പോയിന്റ് എങ്ങനെയാ വന്നത്? ആ പോയിന്റ് എന്നെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അല്ലാതെ ഒരു പോയിന്റിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോ ആ പോയിന്റ് എവിടെ നിന്നു, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ലേ? അല്ലാതെ അനാദിയായിട്ട് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട്, ഞങ്ങൾ ദൈവത്തെ കുറിച്ച് പറയുന്ന പോലെ ആദ്യം ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാ മതിയോ? അങ്ങനല്ല, അങ്ങനെ ഞാൻ പറയാം പറയാം. നമ്മളിപ്പോ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണത് ഒരു ബലൂൺ വെച്ച് പോലെ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഇപ്പൊ ബലൂൺ ബലൂണൊക്കെ വരട്ടെ, ബലൂണൊക്കെ വരുന്നത്, ബലൂൺ വെച്ച് നമുക്ക് സ്പേസിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ബലൂൺ നിങ്ങളുടെ കൺസെപ്റ്റിൽ എങ്ങനെയാണ് മാഷെ പറയുന്നത്? ബലൂൺ നമ്മുടെ 3D കേട്ടോ, പ്രപഞ്ചത്തിന്റെ പറയാൻ അനുവദിക്കൂ, ഞാൻ പറയാം. പ്രപഞ്ചത്തെ
പ്രപഞ്ചത്തെ മറ്റൊരു സാധനം വെച്ച് നമുക്ക് പറഞ്ഞു തരാനേ പറ്റൂല. കാര്യം പ്രപഞ്ചം പോലെ വേറൊരു സാധനം ഇല്ല പറഞ്ഞു തരാൻ. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു സാധനം വെച്ച് പറയാൻ നോക്കണത്. നിങ്ങൾക്ക് അത് അങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അല്ലാതെ പ്രപഞ്ചം പോലെ വേറെ സാധനം ഉണ്ടെങ്കിൽ കാണിച്ചെന്നാൽ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു എങ്ങനെ പ്രപഞ്ചം എന്നുള്ളത്. അപ്പൊ നമുക്ക് തൽക്കാലം ബലൂൺ വെച്ച് പറഞ്ഞു തരാൻ പറ്റുള്ളൂ സാധനം എങ്ങനെ ഉള്ളത്. പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് ഗാലക്സികൾ അകന്നു പോകുന്നത് എന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണത്. ബലൂൺ പോലെ ഒരു സാധനം വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു ബലൂണില് രണ്ട് മൂന്ന് പോയിന്റ് ഇട്ട ശേഷം നമ്മൾ ഊതി പെരുക്കുകയാണെങ്കിൽ അത് പറയാൻ തന്നെയാണ് ഇത് പറയുന്നത്. കേക്കു ആദ്യം ഈ രണ്ട് പോയിന്റ് ഇട്ട ശേഷം വിലും വീർപ്പിക്കുന്ന സമയത്ത് ഇത് അകന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ തിരിച്ച് കാച്ചു വരപ്പോഴേക്കും തിരിച്ച് അകം അടുത്ത് വരണമായിട്ടും കാണാം. ഈ അടുത്ത് വരണത് മാക്സിമം മാക്സിമം അടുത്തടുത്ത് വരപ്പോഴേക്ക് ഒരു പോയിന്റിലേക്ക് തിരിച്ചെത്തും. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്, എല്ലാം ഒരു പോയിന്റിൽ നിന്നും തുടങ്ങിയതാണെന്നുള്ളത്. ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബലൂൺ ഇല്ലേ, ആ ബലൂൺ അടക്കം ആ പോയിന്റ് ആണ്. അതായത് അതായത് അതിനൊരു അതിന്റെ മാക്സിമം പോയിന്റ് എത്രയാണ് സുഹൃത്തെ, അതായത് ഇതിന് എത്രമാത്രം അടുത്ത് വരാൻ പറ്റും അതിന്റെ, അതായത് ഒരു ഉരുണ്ട ഒരു പോയിന്റ് ഒരു ഒരു കിലോമീറ്റർ ഉള്ള ഉരുണ്ടായിട്ട് മാറുമോ അവസാന പ്രപഞ്ചം, അതോ രണ്ട് കിലോമീറ്റർ ഉള്ള ഉണ്ടായിട്ട് മാറുമോ? മാറൂല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതിലെ ചോദിക്കുന്നത്. ശരി ശരി, ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ മനസ്സിലായി വെച്ചാൽ ഈ പ്രപഞ്ചം അങ്ങ് പൊട്ടിത്തെറിച്ചപ്പോ തന്നെ സൂര്യൻ ചന്ദ്രൻ എല്ലാം ഒത്തിങ്ങിറങ്ങി വന്നേന്നല്ലേ, അങ്ങനല്ല പ്രപഞ്ചം ഉണ്ടായത്. അത് നിങ്ങൾ തെറ്റിപ്പോയതാണ്, അങ്ങനല്ല. ഈ അത് ഞാൻ മറ്റൊരു രീതി പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ബസ് യാത്ര തുടങ്ങിയുള്ള അവസ്ഥ, അത് വെച്ച് ഇങ്ങനെ പറഞ്ഞ് കൃത്യം മനസ്സിലാവും. ബസ് ഒരു പോയിന്റ് നേരത്തെ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓടും തോറുമാണ് അതിനകത്ത് ആൾക്കാർ കൂടി കൂടി വരുന്നത്. അതുപോലെ പ്രപഞ്ചം ഉണ്ടായ സമയത്ത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, പ്രപഞ്ചം ഉണ്ടായ സമയത്ത് ഈ കാണുന്ന സൂര്യൻ ചന്ദ്രൻ ഒന്നും ഇല്ല. അതൊക്കെ പതുക്കെ പതുക്കെ ഓരോ സമയത്ത് ഉണ്ടായി വരികയാണ് ചെയ്തിട്ടുള്ളത്. ഈ എക്സ്പ്ലാനേഷൻ ഈ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദ്യത്തിനുള്ള പ്രതി ബ്രദറെ ഞാൻ പറഞ്ഞു കൊടുക്കാം, പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. പ്രതി ബ്രദറെ ഞാൻ പറഞ്ഞു കൊടുക്കാം, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാം പുള്ളിക്ക്. എന്തുവാ നിങ്ങൾ ചോദിക്കുന്നത് പുള്ളിക്ക് പിടിയിട്ടില്ല. അല്ല മീൻ ബ്രദറെ, ഒരു പോയിന്റിൽ നിന്നാണല്ലോ ഇത് എക്സ്പാൻഡ് ആയത് അല്ലേ, അല്ലമീന്റെ അഭിപ്രായം അനുസരിച്ച്. സിമ്പിളായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചു, അപ്പൊ ക്ലിയർ ആണ്. ഈ പോയിന്റ് എത്ര എത്ര വാസ്റ്റ് ആയിരുന്നു എന്ന് പറയാം. ഈ പോയിന്റ് എത്ര എത്ര വലിപ്പം ഉണ്ടായിരുന്നു, ഒരു കിലോമീറ്റർ ആണോ രണ്ട് കിലോമീറ്റർ ആണോ, അതാണ് ചോദിച്ചത്. എത്ര വരെ നമുക്ക് കടുകിനേക്കാൾ ചെറുത്. ഒരു മിനിറ്റ് അല്ല മീൻ ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്തോ. ഓക്കെ മ്യൂട്ട് ചെയ്തോ, ഇനി അടുത്ത ചോദ്യം അദ്ദേഹം ചോദിക്കട്ടെ. ഒരു മിനിറ്റ് പ്രദീപ് ബ്രദറെ, കടുകിനേക്കാൾ ചെറുതായിരുന്നു ഒരു കടുകിന്റെ അത്രയും കടുകിനേക്കാളും ചെറുതാവും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഈ കടുക്, അതായത് പ്രപഞ്ചം ഒരു കടുകിനേക്കാളും ചെറുതാവുന്നു അതിന്, ഓക്കെ അത് എന്തായാലും അതിലും ചെറുതാവോ, അതോ അത് കടുക് കടുകിന്റെ ഒരു മാക്സിമം ആണോ ഈ കടുക് എന്ന് പറയുന്നത്? കടുകിനേക്കാളും ചെറുതാവും പറയുന്നത്. അപ്പൊ അതിന് അതിനൊരു മാക്സിമം ഉണ്ടോ, ചുരുങ്ങുന്നതിന് ഒരു മാക്സിമം ഉണ്ടോ, അതോ ഒരു മാക്സിമം ആ കടുക് എന്ന് പറയുന്നതാണോ മാക്സിമം? ഇല്ല, അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ആ അവിടെ അവിടെ അത്രയൊക്കെ അറിയാം, അത്രയും അബ്സല്യൂട്ട് സീറോയിലെത്തി അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി കേട്ടോ, ആ സമയത്ത് നമുക്കിപ്പോ ഈ മാറ്റർ ഒക്കെ നിൽക്കാൻ ഒരു സ്പേസ് വേണമല്ലോ. ആ സമയത്ത് സ്പേസിന്റെ അവസ്ഥ എന്തായിരിക്കും? സ്പേസ് ഇല്ല, മാറ്റർ ഇല്ല, ഒന്നുമില്ല ആ സമയത്ത്. ആഹാ, അത്രയൊക്കെ അറിഞ്ഞു ഞാനിതല്ലേ ആദ്യം പറഞ്ഞത്. അപ്പ അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, ബിഗ് ബാങ്ങിൽ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ സ്പേസ് ടൈം മാറ്റർ എന്നിവ അബ്ര